ഈ കഴിഞ്ഞ ദിവസം പൂനെയിൽ ഒരു വലിയ ഒരു ഘോഷയാത്രയും റാലിയും ഒരു വലിയ ഒരു സമ്മേളനവും ആഘോഷവും ഒക്കെ നടന്നു. നമ്മുടെ മതേതര ജനാധിപത്യ ഫാഷിസ്റ്റ് വിരുദ്ധ മോദി വിരുദ്ധരായിട്ടുള്ള ഒരു മാധ്യമവും അത് റിപ്പോർട്ട് ചെയ്തില്ല. ഞാൻ ഈ പറയുമ്പോൾ ഞാൻ കൂടുതലായിട്ട് ഉന്നം വയ്ക്കുന്നത് ഈ നരേന്ദ്രമോദിയെ എതിർക്കുന്നു, ഫാഷിസത്തെ തകർക്കാൻ ശ്രമിക്കുന്നു, ഞങ്ങൾ മതേതരവാദികളാണ്, ജനാധിപത്യവാദികളാണ്, പുരോഗമനവാദികളാണ് എന്നൊക്കെയുള്ള നാടകം അഭിനയിക്കുന്ന മാധ്യമങ്ങളുണ്ടല്ലോ, അവരെ മാത്രമാണ്. ഗോദി മീഡിയ ഞാൻ ഉൾപ്പെടുത്താറില്ല, കാരണം അവരിൽ നിന്ന് സംഘപരിവാറിൻ്റെ എച്ചിലാക്കി ജീവിക്കുന്നവരാണെന്ന് നമുക്കറിയാം. അവരിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഈ ജനം ടി വി പോലെയും മറുനാടൻ പോലെയുള്ളവരെയൊന്നും നമ്മൾ ഇതിനകത്ത് കണക്ക് കൂട്ടുന്നില്ല. ഞാൻ പറയുന്നത് ഈ മനോരമയെപ്പോലെയും മാതൃമോ ഭൂമിയെപ്പോലെയും ഇനിയിപ്പോൾ പേരെടുത്തൊന്നും പറയണ്ട, ഇങ്ങനെയുള്ള ഞങ്ങളെല്ലാം ജനാധിപത്യവാദികളാണെന്ന് അതിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്ന ആങ്കേഴ്സിൻ്റെയൊക്കെ പ്രസംഗമൊക്കെ കേട്ട് കഴിഞ്ഞാൽ, എം ബി നികേഷ് കുമാറിനെ പോലുള്ളവരൊക്കെ പ്രസംഗിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ, ഓ ഈ നരേന്ദ്രമോദി ഇതെല്ലാം കേടിച്ച് പേടിച്ച് നാട് വിട്ടു പൊക്കോളും, നമ്മൾ വേറെ സമരമൊന്നും ചെയ്യേണ്ടതില്ല എന്ന് നമുക്ക് തോന്നിപ്പോവും. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് ഭീമ കൊറേഗാവ് എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള മുന്നേറ്റത്തിൻ്റെ വിജയ ആഘോഷങ്ങളുടെ ആനിവേഴ്സറി. ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗക്കാരും ദളിതരും അവശരും പീഡിതരും അരികുവൽക്കരിക്കപ്പെട്ടവരും ഒക്കെ ആയിട്ടുള്ള മനുഷ്യർ പുനെയിൽ ആഘോഷിച്ചു. അങ്ങനെ ഇങ്ങനെയൊന്നും ഒരാഘോഷത്തിനും ഒരു സ്കോപ്പും ഇല്ലാത്ത വിഭാഗത്തിൽപ്പെട്ട ആളുകളാണല്ലോ ഇവർ. ആഘോഷമെല്ലാം വിജയങ്ങളും ആഘോഷങ്ങളും എല്ലാം സവർണർക്കും മേൽജാതിക്കാർക്കും മാത്രം അവകാശപ്പെട്ടതാണല്ലോ. അല്ലെങ്കിൽ ദളിതൻ്റെയോ അവരുടെ ഏതെങ്കിലും പ്രതീകങ്ങളുടെയോ ഒക്കെ വിജയം ആഘോഷിക്കുന്ന ഏതെങ്കിലും ഒരു ആഘോഷത്തിൻ്റെ പേര് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഏതെങ്കിലും ഒരാഘോഷം കീഴ്ജാതിക്കാരൻ്റെയോ ദളിതൻ്റെയോ വിജയം ആഘോഷിക്കുന്ന ഒരാഘോഷവും ഇന്ത്യയിലില്ല, പ്രത്യേകിച്ച് നമ്മുടെ സ്വാഭിമാനി മതത്തിലില്ല. ആകെ മുതലും കാളവിറ്റതെന്ന് പറയില്ലേ, അങ്ങനെ ആകെപ്പാടെ പേര് പറയാനുള്ളത് നമ്മുടെ തെക്കേ ഇന്ത്യക്കാരൻ്റെ മലയാളിയുടെ ആഘോഷമായ ഓണമാണ്, ചവിട്ടിത്താഴ്ത്തപ്പെട്ടവൻ്റെ ആഘോഷം എന്നുള്ള പേരിൽ. അതിനെയും ബി ജെ പിയുടെ നേതാക്കന്മാർ സംഘപരിവാർ എങ്ങനെയാണ് വന്നിട്ട് അതിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയത്, വാമന ആഘോഷമാണെന്ന് പറഞ്ഞ് അവിടെയും ചവിട്ടിത്താഴ്ത്തിയവൻ്റെ ആഘോഷമാക്കാനുള്ള ശ്രമം നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ആകെയുള്ള ദളിതരുടെ ഒരു ആഘോഷമാണ് ഭീമ കൊറേഗാവ്. ഞാൻ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആനിവേഴ്സറി ആയിരുന്നു. ഈ ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ട് ചില തിക്തമായിട്ടുള്ള കൈപ്പേറിയ ഓർമ്മയും ഇന്ത്യയിലെ ദളിത് സമൂഹത്തിനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, 5 വർഷം മുമ്പ് 2018 ഈ സമരത്തിൻ്റെ 100-ാം ആഘോഷം 100-ാം ആനിവേഴ്സറി ആഘോഷിച്ച സമയത്ത് ഒരു വലിയൊരു അഭിമാന സമ്മേളനമായിരുന്നു ഇവരുടെ. പക്ഷേ സംഘപരിവാറിന് ഇരിക്കപ്പുറതിയില്ല, അവരുടെ കൺട്രോൾ പോയി അത് കണ്ടു കഴിഞ്ഞപ്പോൾ ദളിതരെല്ലാവരും കൂടെ ആഘോഷിക്കുന്നു. അവർ സംഘപരിവാർ RSS ഗുണ്ടകൾ ആ സമ്മേളനത്തെ അറ്റാക്ക് ചെയ്യുകയും ആക്രമിക്കുകയും ഒരു ദളിതനെ കൊല്ലുകയും നിരവധി ദളിതർക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്തു. അത് പോരാതെ ഈ നരേന്ദ്രമോദിയുടെ സംഘി ഫാഷിസ്റ്റ് സർക്കാർ എന്ത് ചെയ്തു, നിരവധി ദളിതരെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു. ഇപ്പോൾ കള്ളക്കേസുകൾ, അവരെല്ലാം മാവോയിസ്റ്റുകളാണെന്ന് പറഞ്ഞ് കള്ളക്കേസ് ചാർജ് ചെയ്ത് അവരെ അകത്തിട്ടു. അതുകൊണ്ടും തീർന്നില്ല, സംഘപരിവാറിൻ്റെ സർക്കാർ, അതായത് മോദി സർക്കാർ, ഇതിനൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കുകയും അവർക്ക് ലക്ഷ്യം വച്ചിരുന്ന അവരുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ചില പുരോഗമനവാദികളായിട്ടുള്ള നേതാക്കന്മാരുണ്ട്, സാമൂഹ്യ പരിഷ്കർത്താക്കളുമൊക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്, സംഘപരിവാറിൻ്റെ ഫാഷിസത്തിനെയും സംഘപരിവാറിൻ്റെ ദളിതരുടെയും ട്രൈബൽസിനെയും അടിച്ചമർത്തുന്ന നടപടികളെയൊക്കെ ശക്തമായിട്ട് എതിർത്തുന്ന അവരെയെല്ലാം ഭീമ കൊറേഗാവ് സംഭവത്തിൻ്റെ പേരിൽ UAPA പ്രകാരം അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, സ്റ്റാൻ സ്വാമി, സുധാ മൽഹോത്ര, റോണ വിൽസൺ, അരുൺ ഫെരേര, ഗൗതം നവ്ലഖ, വെർണൻ ഫെർണാണ്ടസ്, പല നിരവധി ആളുകളുണ്ട്, പലരും ഇപ്പോഴും ജയിലിലാണ്. സ്റ്റാൻ സ്വാമിയെ എങ്ങനെയാണ് ജയിലിലിട്ട് പീഡിപ്പിച്ച് പച്ചവെള്ളം കൊടുക്കാതെ ഒന്ന് കളഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സുധാ ഭരദ്വാജ് യുദ്ധം ചെയ്ത് അവരൊരു പോരാളിയാണ്, അവരൊരു അഡ്വക്കേറ്റ് കൂടിയാണ്, കേട്ടോ. ജാമ്യത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്, പലർക്കും ഇപ്പോഴും പുറത്തിറങ്ങാൻ സാധിച്ചിട്ടില്ല. ഇവരെല്ലാം UAPA പേരിൽ ഇവരെ അകത്തിട്ടത് എന്തിനു, അവരുടെ ഫോൾട്ട്, അവരുടെ തെറ്റെന്തായിരുന്നു? അവർ ജാർഖണ്ഡിലെയും ഛത്തീസ്ഗഡിലും പോലെയുള്ള വനപ്രദേശങ്ങളിലെ ട്രൈബൽസിനും ദളിതർക്കും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ അഡ്വക്കേറ്റ് ചെയ്തു, അവർ ഫൈറ്റ് ചെയ്തു. പലരും ഭീമ കൊറേഗാവിലെ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭീമ കൊറേഗാവിൽ ഈ സംഭവം നടക്കുമ്പോൾ മാവോയിസ്റ്റുകളുടെ ആശയം പ്രചരിപ്പിക്കാനായിട്ട് ഇവർ അവിടെ പോയി എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ കള്ളക്കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത്. NIA നരേന്ദ്രമോദിയുടെ ഒരു ആയുധമാണല്ലോ NIA എങ്ങനെയാണ് ഇവരുടെ എല്ലാം ലാപ്ടോപ്പുകളിൽ സ്പൈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് ഈ അവരുടെ ലാപ്ടോപ്പുകളിൽ ദേശവിരുദ്ധമായിട്ടുള്ള ആൻറ്റാനാഷണൽ ആയിട്ടുള്ള മെറ്റീരിയൽ എങ്ങനെയാണ് പ്ലാന്റ് ചെയ്തത് എന്നുള്ളത് തെളിവ് സഹിതം പുറത്തു വന്നതാ. എന്നിട്ട് ഈ രാജ്യത്തെ കോടതികൾ എന്തെങ്കിലും ഒരു നടപടിയെടുത്തതിൻ്റെ പേരിൽ കോടതികളൊക്കെ ഇപ്പോഴും ഉറക്കമാണ്. ഞാൻ പറഞ്ഞല്ലോ, സംഘപരിവാർ കോടതികളെയൊക്കെ എന്നേ വിഴുങ്ങിക്കഴിഞ്ഞു.
അതിൻ്റെയൊക്കെ തെളിവാണിത്. അല്ലാതെ ഒരു കോടതി പോലും പറഞ്ഞു ഇത് കള്ളത്തെളിവുകൾ നിങ്ങൾക്ക് നിങ്ങൾ പ്ലാൻ ചെയ്തതാണ് എൻ ഐ എന്ന് ഒരു കോടതിയും പറഞ്ഞില്ല. ഇവരെല്ലാം ചിലരെല്ലാം പാവം ആ സ്റ്റാൻ സ്വാമി ജയിലിൽ കിടന്ന് മരണപ്പെടേണ്ടി വന്നു. ഏതായാലും അപ്പോൾ അതാണ് ഭീമ കൊരേഗാവിൻ്റെ ചരിത്രം. ഇനി ഈ വർഷം ഈ കഴിഞ്ഞ ജനുവരി 1-ാം തീയതിയും ഭീമ കൊരേഗാവിൽ വലിയ സമ്മേളനവും അഭിമാന റാലിയും എല്ലാം നടന്നു. സാധാരണ ഇങ്ങനെയുള്ള റാലികൾ മുഴങ്ങിക്കേൾക്കുന്ന സ്ലോഗൻസ് എന്ന് പറയുന്നത് മണ്ഡൽ കമ്മീഷൻ, അതുപോലെ ദളിതർക്കുള്ള ഈ റിസർവേഷൻ സംവരണം എല്ലാം നടപ്പിലാക്കുക, ദളിത് പ്രൊട്ടക്ഷൻ ലോസ് കൂടുതൽ ശക്തമാക്കുക, ദളിത് സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന ആക്രമണം അത് മുഴുവൻ സംഘപരിവാരുടെ കയ്യിൽ നിന്നാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ, അതിനെതിരെ പ്രതികരിക്കുക, അതിനുള്ള നിയമം ശക്തമാക്കുക, ട്രൈബൽ ലാൻഡ് ഇഷ്യൂസ്, ഈ ട്രൈബൽസിൻ്റെ ഭൂമി അനധികൃതമായിട്ട് സംഘപരിവാറിൻ്റെ ഒത്താശയോടുകൂടി അംബാനിയും ജിണ്ടാലും അദാനിയും എല്ലാം കയ്യേറി അവിടെ അവരുടെ ബിസിനസ് സാമ്രാജ്യം പടുത്തു വരുത്തുന്നതിനൊക്കെതിരായിട്ടുള്ള അങ്ങനെയുള്ള സ്ലോഗൻസ് ആണ് ധാരാളം ഉയരാറ്. പക്ഷേ ഈ വർഷം അവർ ആ വിഷയമെല്ലാം വിട്ടു. ഇവിടെ പ്രധാനമായിട്ട് ഉയർന്ന ഒരു വിഷയം എന്താണെന്നറിയോ? നിങ്ങളിത് കേൾക്കണം. രാജ്യത്തെ പാർശ്വവൽകൃതരായിട്ടുള്ള പിന്നോക്കക്കാരായിട്ടുള്ള ദളിതരും ഈ പാർശ്വവൽകൃത സമൂഹവും ഒന്നിക്കുന്നു ഒരു വിഷയത്തിൻ്റെ പേരിൽ എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുക. ആ വിഷയം എന്ന് പറയുന്നത് EVM ആണ്. EVMനെ കുറിച്ചാണ് കൂടുതലായിട്ട് ഭീമ കൊരേഗാവിൽ ഇത്തവണ ആളുകൾ സംസാരിച്ചത്. ദളിത് നേതാക്കന്മാരും ട്രൈബൽ ഓർഗനൈസേഷൻസും എല്ലാം പ്രധാനമായിട്ട് EVM എന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ തട്ടിപ്പ് പെട്ടി മാറ്റി 2024 ബാലറ്റ് പേപ്പർ കൊണ്ടുവരാനാണ് അവരാവശ്യപ്പെട്ടത്. നിങ്ങളിപ്പോൾ ഇവിടെ ഞാനൊരു ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം. അത് ദീപക് കേദാർ എന്ന് പറയുന്ന ഓൾ ഇന്ത്യ പാന്തർ സേന, അതിൻ്റെ ഓൾ ഇന്ത്യ പ്രസിഡൻ്റാണ് ദീപക് കേദാർ. और ईवीएम के बलबूते यहाँ पर चुनाव जीते, मैं ओपन चैलेंज करता हूँ, पुणे में आके वो लोकसभा लड़े और यहाँ हम भी लड़ेंगे, वो हमको भी हरा नहीं सकते, इतनी भी ताकत उनमें नहीं है, वो कोई लोक नेता नहीं है, सिर्फ जुमलेबाज है, बेचने के अलावा कुछ किया नहीं है। ईवीएम പുറത്തായാൽ ബിജെപി പുറത്താവും, അങ്ങനെ നമുക്ക് രാജ്യത്തിന്റെ ഭരണഘടന അംബേദ്കർ കൊണ്ടുവന്ന ഭരണഘടനയെ സംരക്ഷിക്കാൻ പറ്റും, സംഘപരിവാറിൽ നിന്ന് BJPയിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ദീപക് കേദാർ മോദിയെ വെല്ലുവിളിക്കുന്നുമുണ്ട്. EVM മാറ്റി ബാലറ്റ് പേപ്പർ കൊണ്ടുവന്നതിന് ശേഷം മോദിയോട് പൂനെയിൽ വന്ന് മത്സരിക്കാനാണ് പറയുന്നത്. മോദി ഒരു വിശ്വഗുരുവുമല്ല, ഇദ്ദേഹം ഒരു ജുംലേബാസ് ആണ്. എന്ന് വെച്ചാൽ ജുംലേബാസ് എന്ന് പറയുന്നത് നാടകക്കാരൻ. ഞാൻ ഇടയ്ക്ക് പറയാറുള്ളത് പോലെ മോദിയുടെ നാടകക്കാരനാണ്. EVM പോകുന്നതോടെ മോദിയുടെ ജുംല അവസാനിക്കും. അതോടെ EVM മാറ്റി ബാലറ്റ് പേപ്പർ കൊണ്ടുവന്നതിന് ശേഷം പൂനെയിൽ വന്ന് മത്സരിക്കാനാണ് പറയുന്നത്. പിന്നെ ഈ ചായ വിറ്റ് നടന്നവൻ രാജ്യം മൊത്തത്തിൽ തൂക്കി വിൽക്കുന്ന കാര്യവും ഇദ്ദേഹം പറയുന്നുണ്ട്. ഈ ചായ വിറ്റ് നടന്നുവെന്നും ഇദ്ദേഹം പറയുന്നതല്ല, അത് എൻ്റെ വാക്കുകളാണ് കേട്ടോ. ഇനി ഈ ദീപക് പറയുന്ന മറ്റൊരു കാര്യം, December 25 ഇവർ വേറൊരു സമ്മേളനം നടത്തിയിരുന്നു. ഡോക്ടർ അംബേദ്കർ മനുസ്മൃതി കത്തിച്ച ദിവസം അതിൻ്റെ ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് ആ സമ്മേളനത്തിലും ഇദ്ദേഹത്തിൻ്റെ സംഘടന മുന്നോട്ട് വെച്ച ഒരാവശ്യം, EVM ഇന്ത്യയിൽ നിന്ന് EVMനെ പുറത്താക്കുക, ദളിതർക്കും പിന്നോക്കക്കാർക്കും മുസ്ലിമുകൾ ഉൾപ്പെടെയുള്ളവർക്കും രാജ്യത്ത് അഭിമാനത്തോടു കൂടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ EVM പുറത്തായേ പറ്റൂ. അതിനൊരു കാരണം ഇദ്ദേഹം പറയുന്നത് EVM ആണ് ആധുനിക സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ ഭാരതത്തിലെ മനു എന്നാണ് പറയുന്നത്. ദളിത് വിരുദ്ധരായിട്ടുള്ള സവർണ സംഘി ഫാഷിസ്റ്റുകൾ താങ്ങി നിർത്തുന്ന മനുസ്മൃതിയാണ് EVM എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതൊരു പരിധിവരെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുല്ലേ. അപ്പോൾ EVM പോയി കഴിഞ്ഞാൽ ദളിതർക്കും പിന്നോക്കക്കാർക്കും മുസ്ലിമുകൾക്കും പാർശ്വവൽകൃതരായിട്ടുള്ള മനുഷ്യർക്കും അഭിമാനത്തോടുകൂടി ഇന്ത്യയിൽ ജീവിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. ഡോക്ടർ BR അംബേദ്കർ മനുസ്മൃതി കത്തിച്ചത് എന്തിനാ? ഈ പറയുന്ന പാർശ്വവൽകൃതർക്കും പിന്നോക്കക്കാർക്കും ദളിതർക്കും അഭിമാനത്തോടുകൂടി ജീവിക്കാൻ വേണ്ടിയാണ്. മനുസ്മൃതി എന്ന് വരെ ഇന്ത്യയെ ഭരിക്കുന്നോ അന്ന് വരെ ഇവർക്കെല്ലാം അധോഗതി കാണുന്നറിയാം. പക്ഷേ മനുസ്മൃതി പോയി ജനാധിപത്യം കൊണ്ടുവന്നു, ജനാധിപത്യത്തിൽ EVM കൊണ്ടുവന്നു, അതോടുകൂടി വീണ്ടും ദളിതരുടെ കാര്യം, അല്ലെങ്കിലും ദളിതരുടെ കാര്യം പണ്ടേ ആരും ചോദിക്കാനും പറയാനും ഇല്ലാതെ വേറെ കാര്യം. ഇങ്ങനെയുള്ള സോഷ്യൽ ഓർഗനൈസേഷൻസും കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസും NGOസും ലോയേഴ്സും എല്ലാം ഈ സത്യാവസ്ഥ മനസ്സിലാക്കി EVM ആണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും യഥാർത്ഥ ശത്രുക്കൾ എന്ന് മനസ്സിലാക്കി EVM പോകുന്നതോടെ RSS പോകും, RSSൻ്റെ കച്ചവടം കഴിയും, BJPയുടെ കച്ചവടം കഴിയും എന്നുള്ള കാര്യം മനസ്സിലാക്കി ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലൊരു കുളിർമയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ രാജ്യം ഇന്ത്യ മഹാരാജ്യം ഇപ്പോൾ പതുക്കെ പതുക്കെ കണ്ണു തിരുമ്മി യാഥാർത്ഥ്യത്തിലേക്ക് ഉണർന്ന് കണ്ണു തിരുമ്മി നോക്കുകയാണ്. ഈ അവസരവാദികളായിട്ടുള്ള രാഷ്ട്രീയ നാടകക്കാരെയും നട്ടല്ലൂര് നാഗ്പൂരിൽ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് കിട്ടിയ വാഴപ്പിണ്ടി ഫിറ്റ് ചെയ്ത് നടക്കുകയും
അതുപോലെ സംഘപരിവാറിന് നക്കാപ്പിച്ചത് നേമ്പൊക്കെ വിട്ട സംഘികൾക്ക് വേണ്ടി വിടുപണി ചെയ്യുകയും ചെയ്യുന്ന മാധ്യമ മാരണങ്ങളെ ഒന്നും നിങ്ങൾ കാത്തു നിന്നിട്ട് ഒരു കാര്യവുമില്ല. അവരൊന്നും മുന്നോട്ട് വരില്ല, കാരണം അവരുടെ കീശ നിറയെ പണം കുത്തി നിറച്ചിരിക്കുകയാണ് സംഘപരിവാറുകാർ. രാജ്യത്തെ ഒരു വലിയ വിഭാഗം മനുഷ്യർ ഈ സത്യം തിരിച്ചറിഞ്ഞ് ഇപ്പോൾ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സംരക്ഷിക്കാനായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞു. ഇനി ഒരു പക്ഷേ ഈ പ്രതിരോധം വളർന്ന് അവഗണിക്കാനാവാത്ത വിധം വളർന്നു കഴിയുമ്പോൾ ഒരു പക്ഷേ ചില മാധ്യമ സുഗ്രീവന്മാരെല്ലാം ഈച്ചകളെ പോലെ എച്ചിൽ നിൽക്കാനായിട്ട് മയക്കും പിടിച്ചുകൊണ്ട് വന്നേക്കാം. അപ്പോൾ അവനെയെല്ലാം ചാണകത്ത് ചൂലുമുക്കി അടിച്ചോടിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.